ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രേസി മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒരു മണി ഏണിംഗ് വെബ്സൈറ്റാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഓക്കെ, ഞാൻ മുമ്പ് പേ ബോക്സ്, ക്രിക്മേനിയ പോലുള്ള വെബ്സൈറ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നതാണ്. ഏകദേശം അതേപോലുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ് ഇതും. ഓക്കെ, പേ ബോക്സ്, ക്രിക്മേനിയ എന്ന വെബ്സൈറ്റുകൾ ഞാൻ റിവ്യൂ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അത് നിങ്ങൾ എന്തായാലും പോയി കാണുക. അടിപൊളി വെബ്സൈറ്റുകളാണ്, അതിലിപ്പോൾ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന വെബ്സൈറ്റിൻ്റെ പേര് ഫാസ്റ്റ് ടു ക്യാഷ് എന്നാണ്. ഓക്കെ, ഇതും ഏകദേശം പേ ബോക്സ് പോലെ തന്നെയാണ്. ഇതിൽ റെഫർ ഏണിങ്സ് പേ ബോക്സ് പോലെ തന്നെയാണ്, പക്ഷേ ഇതിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് ക്യുസും അതേപോലെ വീൽ സ്പിൻ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാം. ഓക്കെ, ക്യുസിലാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ അറിയില്ലെങ്കിൽ പ്രശ്നമില്ല, ടൈമറൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ഗൂഗിളിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ആൻസർ ഇതിൽ ഓപ്ഷൻ നോക്കിയിട്ട് അടിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ദിവസവും 10 പ്രാവശ്യം വീൽ സ്പിൻ ചെയ്തുകൊണ്ടും ക്യാഷ് ഏൺ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഗൂഗിൾ വെച്ച് സൈനപ്പ് ചെയ്യാവുന്നതാണ്. സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10 രൂപ സൈനപ്പ് ബോണസ് ലഭിക്കും. ഓക്കെ, സൈനപ്പ് ചെയ്താൽ നിങ്ങളോട് പേര് എൻ്റർ ചെയ്യാൻ പറയും. പേര് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും, അതും സെറ്റ് ചെയ്തിട്ട് താഴെ കണ്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ ജെൻഡർ റിസൾട്ട് ചെയ്യാൻ പറയും, അതും സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഏജ് ചോദിക്കും, ഏജ് അടിച്ചു കൊടുക്കുക. ഇതൊന്നും കറക്റ്റായിട്ട് അടിക്കണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ അടിക്കുക. ഓക്കെ, പിന്നെ സ്റ്റേറ്റ് ചോദിക്കും, അതും അടിച്ചു കൊടുക്കുക. പിന്നെ സിറ്റി ചോദിക്കും, അടിച്ചു കൊടുക്കുക. പിന്നെ മൊബൈൽ നമ്പർ. ഓക്കെ, ഇത് നിങ്ങൾ പേടിഎം നമ്പർ തന്നെ ആഡ് ചെയ്യണം. ഓക്കെ, പേടിഎം നമ്പർ തന്നെ അടിക്കണം, ഇല്ലെങ്കിൽ പിന്നെ മാറ്റാൻ പറ്റില്ല. ഓക്കെ, പേടിഎം നമ്പർ വെച്ച് സബ്മിറ്റ് കൊടുത്താൽ OTP വരും. OTP കൂടി എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ലോഗിൻ പേജിലേക്കായിരിക്കും പോകുന്നത്. ഇതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ വെച്ചിട്ട് തന്നെ ലോഗിൻ ചെയ്യുക. ഓക്കെ, ഞാൻ ഗൂഗിൾ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹോം പേജിലേക്കായിരിക്കും ലോഗിൻ ആവുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ മുകളിൽ കാണുന്ന 3 വര ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സ്പിൻ വീൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ വീൽ സ്പിൻ ചെയ്യുക. വീൽ സ്പിൻ ചെയ്യാൻ ആദ്യം നിങ്ങൾ താഴെ കാണുന്ന ഐ അഗ്രി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വീൽ ഇവിടെ വരുന്നതായിരിക്കും. അതിൽ നിങ്ങൾ താഴെ കാണുന്ന സ്പിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ വീല് കറങ്ങുന്നതായിരിക്കും. ഓക്കെ, അതാ എനിക്കിപ്പം 20 പൈസയാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി 9 ചാൻസിൽ ലെഫ്റ്റ് ആണ്. ഓക്കെ, അതായത് ഒരു ദിവസം നമുക്ക് ടോട്ടൽ 10 പ്രാവശ്യം വീൽ സ്പിൻ ചെയ്യാം. ഓക്കെ, ഇത് സ്പിൻ ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് സ്പിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ലഭിച്ചിട്ടുള്ളത് 15 പൈസയാണ്. ഓക്കെ, കണ്ടില്ലേ, ഇതൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഇതിലുള്ള വാലറ്റിൽ ആഡ് ആകുന്നതായിരിക്കും. ഓക്കെ, നമുക്കിതിലെ അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്തതായിട്ട് ഇതിലുള്ളത് പ്ലേ ക്യുസ് ആണ്. ഓക്കെ, നിങ്ങൾ ഈ പ്ലേ ക്യുസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതാ നിങ്ങൾക്ക് ക്യുസ് വരും. ഇതിൽ നിങ്ങൾ താഴെ കാണുന്ന സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ക്യുസ് വന്നിട്ടുണ്ട്. ഓക്കെ, 7 ക്വസ്റ്റ്യൻസാണ് ടോട്ടൽ ഉണ്ടാകുക. ഓക്കെ, ഈ ക്വസ്റ്റ്യന് ടൈമറൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതാ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് കോപ്പി ചെയ്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ഗൂഗിൾ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കോപ്പി ചെയ്യുമ്പോൾ തന്നെ ദാ വെബ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാവും, അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ദാ ആൻസർ വന്നിട്ടുണ്ട്, അന്റാർട്ടിക്ക. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ അന്റാർട്ടിക്ക എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഇതും നമ്മൾ സെയിം അതേപോലെ തന്നെ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ നമ്മൾ 7 ക്വസ്റ്റ്യൻസിനും ഇതേപോലെ നമ്മൾ ചെയ്താൽ നമുക്ക് ഒരു ക്യാഷ് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഈ ക്യുസ് ഒരു ദിവസം 1 പ്രാവശ്യം മാത്രമേ ഉണ്ടാവും. ഓക്കെ, അപ്പം ദിവസവും നിങ്ങൾക്ക് ഇതേപോലെ ക്യുസ് കളിച്ചുകൊണ്ടും ക്യാഷ് ഏൺ ചെയ്യാം. ഓക്കെ, ഇതാ ഞാനിപ്പം 7-ാമത്തെ ക്വസ്റ്റ്യനും സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ക്യുസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്ന് 63 പൈസയാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നാളെയാണ് നമുക്ക് ക്യുസ് കളിക്കാൻ പറ്റും. ഓക്കെ, നമുക്കിതിലെ അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്തതായിട്ട് ഇതിലുള്ളത് ഹോട്ട് ഡീൽസ് ആണ്. ഓക്കെ, അത് ഒന്നുമില്ല, അതിൽ നമുക്ക് ഓരോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പം കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടാവും, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്തത് റെഫർ ആൻഡ് ഏൺ ആണ്. ഓക്കെ, റെഫർ ആൻഡ് ഏണിൽ ഇപ്പം ഇതിൽ ഒരു ഈദ് സ്പെഷ്യൽ ഓഫറാണ് നടക്കുന്നത്. അതായത് നമ്മൾ ഒരാളെ റെഫർ ചെയ്താൽ 4 രൂപ ലഭിക്കും, പിന്നെ നമ്മൾ റെഫർ ചെയ്യുന്ന ആൾക്ക് 10 രൂപ സൈനപ്പ് ബോണസായിട്ടും ലഭിക്കും. ഓക്കെ, നമുക്കിതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മുടെ റെഫറൽ ലിങ്ക് വഴി ആരെങ്കിലും രജിസ്റ്റർ ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് 4 രൂപ ലഭിക്കുന്നതായിരിക്കും. പിന്നെ അവർക്ക് സൈനപ്പ് ബോണസായി 10 രൂപ ലഭിക്കും. പിന്നെ ഇതിൽ ലിമിറ്റൊന്നുമില്ല, നമുക്ക് എത്ര പേരെ വേണമെങ്കിലും റെഫർ ചെയ്യാം, പേടിഎം ക്യാഷ് ഏൺ ചെയ്യാം. പിന്നെ ഈ ഒരു റെഫർ ആൻഡ് ഏൺ പ്രോഗ്രാം July 31 എൻഡ് ചെയ്യും എന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷം എന്താവും എന്നറിയില്ല, എന്താണെങ്കിലും ഞാൻ അപ്പം നോക്കിയിട്ട് വീഡിയോ ചെയ്യാം. ഓക്കെ, പിന്നെ ഇവർ മെയിനായിട്ട് പറയുന്നത് നമ്മളിതിൽ എന്തെങ്കിലും തരത്തിൽ ചീറ്റിംഗ് ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് പെർമനൻ്റ്ലി ബ്ലോക്ക് ആവും എന്നാണ്. അതായത് നമ്മൾ ഒരു ഫോണിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് വെച്ചിട്ട് ഇതിൽ ലോഗിൻ ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഒരു ഫോണിൽ ഒറ്റ അക്കൗണ്ടിൽ മാത്രം വർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജെന്യുൻ ആയിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്യാഷ് ലഭിക്കും. എന്തെങ്കിലും ഉടായ്പ കഴിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവുന്നതായിരിക്കും. ഓക്കെ,
ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ക്യാഷ് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്ന് നോക്കാം. ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രൊഫൈൽ എടുക്കുക, അതിൽ നിങ്ങൾക്ക് റിഡീം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇവർ പറയുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മിനിമം 50 രൂപയെങ്കിലും നമ്മുടെ വാലറ്റിൽ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റും. ഓക്കെ, 50 രൂപ നമ്മുടെ വാലറ്റിൽ ഉണ്ടായാൽ നമുക്ക് മിനിമം 1 രൂപ മുതൽ മാക്സിമം 20 രൂപ വരെ ഒരു ദിവസം വിഡ്രോ എടുക്കാം എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, പിന്നെ Paytm മിനി KYC കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഒറിജിനൽ KYC അല്ല, മിനി KYC എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തതാണ്. ഓക്കെ, ഈ വെബ്സൈറ്റിൽ നിങ്ങൾ ജെന്വൻ ആയിട്ട് വർക്ക് ചെയ്ത പേയ്മെൻറ്റ് എന്തായാലും കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ കാണാം. ടിൽ ദെൻ, ബൈ.